പി വി അൻവർ ഇന്നും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു എ ഡി ജി പിക്കെതിരെ. ഈ ആരോപണം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കണമെന്നും റിട്ടയർഡ് ജഡ്ജി നിരീക്ഷിക്കണമെന്നും പി വി അൻവർ പറഞ്ഞു. നാളെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണും, പരാതിയും തെളിവും നേരിട്ട് കൈമാറുമെന്നും പി വി അൻവർ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത്, കേരളത്തിലെ നല്ല ഐ പി എസ് ഓഫീസർമാരുണ്ട്, വിശ്വസ്തനായ ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കാൻ പോകുന്നത്, ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഈ കേസിൻ്റെ നിരീക്ഷണത്തിന് ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതുകൂടി സാധ്യമാക്കിക്കൊണ്ട് ഈ കേസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സ്വാലിഹ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സ്വാലി, പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ എ ഡി ജി പിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. അത് ഒരു വസ്തു നടക്കുമ്പോൾ തന്നെ ഇന്നും ഗൗരവതരമായ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയായിരുന്നു പി വി അൻവർ എ ഡി ജി പിക്കെതിരെ. നാളെ മുഖ്യമന്ത്രിയെ നേരിൽ കാണുമെന്നും ഈ പരാതിയും മറ്റു തെളിവുകളും കൈമാറുമെന്നും പി വി അൻവർ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ വിഷയത്തിൽ അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മനു? ഇന്ന് പ്രധാനമായി ഉന്നയിച്ചത് സോളാർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോളാർ കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ അജിത് കുമാറാണ്. അജിത് കുമാറിന് കരിതയുമായി സൗഹൃദമുണ്ടായിരുന്നു. അജിത് കുമാർ പീഡിപ്പിച്ചു എന്ന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇത് കാണിച്ച് ഇക്കാര്യത്തിൽ പിന്നീട് അന്വേഷണങ്ങൾ ഉണ്ടായില്ല എന്ന് കാണിച്ച് സരിത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ഇന്ന് അൻവർ കാര്യങ്ങൾ വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ എടവണ്ണ റിദാൻ വധക്കേസിലും അജിത് കുമാറിന് പങ്കുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈവശമുള്ളതുകൊണ്ടാണ് അജിത് കുമാർ കണ്ണിയായ സംഘം ഇയാളെ കൊലപ്പെടുത്തിയത് എന്നാണ്. ദുബായ് കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തിലെ കണ്ണിയാണ് എം ആർ അജിത് കുമാർ, അതോടൊപ്പം സുജിത് ദാസും അവരുടെ സഹായിയാണ്. ഇക്കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായി ഉയർത്തിയത്. അതോടൊപ്പം തന്നെ എം ആർ അജിത് കുമാർ കവടിയാർ കൊട്ടാരത്തിന് സമീപം നിർമ്മിക്കുന്ന വീടിന്റെ സാമ്പത്തിക സ്രോതസ് മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉന്നയിച്ച കാര്യങ്ങൾ വിശദമായി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമതിന് ഇന്ന് രാത്രി തിരുവനന്തപുരത്തേക്ക് തിരിക്കും. നാളെ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കും. മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തും. റിട്ടയേർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലാവണം അന്വേഷണം, അതിന് മുഖ്യമന്ത്രിയുടെ മേൽനോട്ടവും ഉണ്ടാവണമെന്നാണ് അൻവർ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്. മനു, ശരി. ഏതായാലും പി വി അൻവർ ഇക്കാര്യങ്ങൾ ഇന്നും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. നാളെ മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ ശ്രമിക്കും. മുഖ്യമന്ത്രിക്ക് പരാതിയും തെളിവുകളും കൈമാറുമെന്നാണ്, തന്റെ കൈവശമുള്ള തെളിവുകളും കാര്യങ്ങളും കൈമാറുമെന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പറഞ്ഞത് മറ്റു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ സോളാർ കേസടക്കം അട്ടിമറിക്കാൻ എ ഡി ജി പിയായ എം ആർ അജിത് കുമാർ ഇടപെട്ടു എന്നാണ് പറയുന്നത്. സി ബി ഐ അന്വേഷണത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റവിമുക്തരായത് ഈ പരാതിക്കാരിയായ ആളുമായിട്ട് സ്ത്രീയുമായിട്ട് എ ഡി ജി പിക്കുണ്ടായിരുന്ന ബന്ധം ഉപയോഗിച്ചാണ് എന്ന ആക്ഷേപമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇന്ന് പി വി അൻവർ മുന്നോട്ട് വച്ചത്. അൻവർ ഇത് പറയുമ്പോൾ മറുവശത്ത് എ ഡി ജി പിക്കെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളാണ് സ്വാലിഹ മലപ്പുറത്ത് നിന്ന് നൽകിയത്.